പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ചൂട് കത്തിപ്പടരുക കേട്ടോ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ഇരുപതാം തീയതിയാണ് പാലക്കാട്ട് വോട്ടെടുപ്പ് പാലക്കാട്ട് ഇടത് യുവജന സംഘടന സംഘടനകൾക്കിടയിൽ ഭിന്നത എന്ന വാർത്ത എൽ ഡി എഫ് എൽ ഡി വൈ എഫ് എൽ ഡി എഫ് ബൈക്ക് എൽ ഡി വൈ എഫ് ബൈക്ക് റാലിയുടെ പോസ്റ്റിൽ നിന്ന് എ വൈ എഫ് നേതാക്കളെ ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഈ ഈ ആശയ സംഘടനത്തിന് കാരണം എ വൈ എഫ് ഇന്ന് സ്വന്തം നിലയിൽ ബൈക്ക് റാലി സംഘടിപ്പിക്കുന്ന അറിയുന്നു ആർ ശ്രീജിത്ത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി നൽകാനുണ്ട് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് എനിക്ക് തോന്നുന്നത് നാളെയല്ലേ കുട്ടികലാശം അത് കഴിഞ്ഞാൽ നിശബ്ദ പ്രചാരണം അത് കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് എനിക്ക് തോന്നുന്നു ഇത്രയധികം നേതാക്കന്മാരുള്ള ഒരു സ്ഥലം ഇപ്പോൾ കേരളത്തിൽ പാലക്കാട് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പാലക്കാട് നേതാക്കളെ കൊണ്ടും അവരുടെ വിവിധ മുന്നണികളുടെ പ്രവർത്തകരെ കൊണ്ടും കഴിഞ്ഞു നാളെയാണ് കൊട്ടിക്കലാശം അതിനു മുമ്പായി വോട്ടുറപ്പിക്കാനുള്ള ശക്തമായ പ്രചാരണമാണ് എല്ലാ മുന്നണികളും നടത്തുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു വലിയ മത്സരച്ചൂട് അനുഭവപ്പെടുന്നുവെന്ന് നിസ്സംശയം പറയാവുന്ന സാഹചര്യമാണ് ഇതിനിടയിലാണ് എൽ ഡി എഫിൻ്റെ യുവജന സംഘങ്ങൾക്കിടയിലൊരു തർക്കം ഉടലെടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച എൽ ഡി എഫ് വൈ എൽ ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ ഒരു ബൈക്ക് റാലി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്നു ഇതിന് തയ്യാറാക്കിയ പോസ്റ്ററിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് എ ഐ എഫിൻ്റെ ജില്ലാ നേതാക്കളുടെ ചിത്രങ്ങളും മറ്റും പാടെ ഒഴിവാക്കി ഇത് സി പി ഐയുടെ യുവജന സംഘടനയായ എ വൈ എഫിനെ പ്രകോപിച്ചിട്ടുണ്ട് അതിന് അതുകൊണ്ടുതന്നെ അവർ അവരുടെ നേതാക്കൾ ആ ബൈക്ക് റാലിയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു ഇന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ബൈക്ക് റാലി എ വൈ എഫ് സ്വന്തമായി സംഘടിപ്പിക്കുകയാണ് സമാന്തരമായി സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാലുമണിക്കാണ് സി പി ഐയുടെ യുവജന സംഘടനയായ എ വൈ എഫ് സ്വന്തമായിട്ട് ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ യുവനസംഘങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഒരു ഭിന്നത വന്നത് മുന്നണിക്കൊരു കല്ലുകളടിയായി എന്തായാലും ഇതൊന്നും പ്രചാരണത്തെയോ അല്ലെങ്കിൽ വോട്ട് വരുന്നതിനെയോ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വം മുന്നോട്ട് പോകുന്നത് സി പി ഐ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു പരാതി സി പി എം നേതൃത്വം അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എസ് കെ എൻ താങ്ക് യു ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി പാലക്കാട് ചേർന്നത് ചില പ്രേക്ഷകരൊക്കെ പറയുന്ന പോലെ ചാനല് ഇലക്ഷൻ ചാനലുകളിലൊക്കെ തന്നെ ആവേശകരമായ പരിപാടികളൊക്കെ അവിടെ ചിത്രീകരിച്ചു അപ്പോൾ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ മാത്രമായിരിക്കും പാലക്കാട്ടെ ജനങ്ങൾക്ക് സമാധാനം കിട്ടുക അത്ര കൂടുതൽ ആളുകൾ ഇപ്പം മറ്റുള്ള സംസ്ഥാന മറ്റുള്ള ജില്ലകളിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർ ഓടിക്കളയുമെന്ന് എനിക്ക് പേടിയുണ്ട് അത്ര രീതിയിലുള്ള പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ചാനലുകാരും ഒക്കെ അവിടെ കടത്ത് ഇറങ്ങുന്നുണ്ട് ഇന്നലെ ഞാൻ കണ്ടപ്പോൾ പല നമ്മുടെ മറ്റുള്ള ചാനലുകളിലെ ചില ആളുകളൊക്കെ ഞാൻ അവിടെ വെച്ച് കണ്ടു അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ദേശീയ ചാനലുണ്ടോയെന്ന് എനിക്കറിയില്ല